നിങ്ങൾ അറിയുമോ എന്താണ് റസ്റ്റ് ബോട്ട് എന്ന്? ഒരുപക്ഷേ റിഗ് ജോബിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും എന്താണ് റസ്റ്റ് ബോട്ട് എന്ന്. പക്ഷേ നമ്മൾ കേൾക്കാത്തൊരു വാക്കാണ് റസ്റ്റ് ബോട്ട്. ഈ ഒരു വാക്ക് അമേരിക്കൻസിൻ്റെ സംഭാവനയാണ്. ആക്ച്വലി റസ്റ്റ് ബോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹെൽപ്പർ അല്ലെങ്കിൽ ട്രെയിനി എന്ന് പറയാം, അല്ലെങ്കിൽ അപ്രന്റീസ് എന്ന് പറയാം. ആക്ച്വലി റെസ്റ്റ് ബോട്ട് ചെയ്യുന്നത് ഒരു ലേബർ വർക്ക് തന്നെ, 100% ലേബർ വർക്കാണ് ഒരു റെസ്റ്റ് ബോട്ട് ചെയ്യുന്നത്. ഈ ലേബർ വർക്കിൽ കൂടിയാണ് ഒരു റിഗ് സൈറ്റിൻ്റെ എല്ലാവിധ ഓപ്പറേഷൻസും പഠിച്ചു വരുന്നത്. വളരെ കഠിനവും സേഫ്റ്റി ഇല്ലാത്തതുമായ വർക്കാണ് ചെയ്യപ്പെടുന്നത്. ലേബർ വർക്ക് എന്ന് പറയുമ്പോൾ ആ ലേബർ വർക്കിൽ എല്ലാവിധ വർക്കുകളും ഒരു റെസ്റ്റ് ബോട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് റിഗ് സൈറ്റിലുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ്, വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുക, അതുപോലെ ക്ലീനിങ്, ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ ക്ലീനിങ്ങും, റിഗ് സൈറ്റിൻ്റെ എക്യുപ്മെൻറ്റ്സ് ക്ലീൻ ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ പെയിൻറ്റിങ് ചെയ്യുക, ഇതുപോലുള്ള റെസ്റ്റ് ബോട്ടിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ റിഗ് സൈറ്റിൽ ഒരു അസിസ്റ്റന്റ് ഡ്രില്ലർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ റെസ്റ്റ് ബോട്ടിനെ കുറിച്ച് ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത് ഇതൊരു ടെക്നിക്കൽ ജോബാണെന്നോ അല്ലെങ്കിൽ ഇത് വലിയൊരു സംഭവമാണെന്നോ, ഒരിക്കലുമല്ല. ഇത് ശരിക്കും 100% ഒരു ലേബർ വർക്ക് തന്നെയാണ്. പക്ഷേ ഈ ലേബർ വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ റിഗ് സൈറ്റിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. അങ്ങനെ പ്രൊമോഷൻ കിട്ടി, അതുപോലെ ഉയർന്ന സ്ഥാനങ്ങളൊക്കെ കയറിപ്പോകാൻ പറ്റും എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ അതിൻ്റെ ഒരു പരിധി എന്ന് പറയുന്നത് നമുക്ക് അത്രയ്ക്കധികം മുന്നോട്ട് പോകാൻ പറ്റിയെന്നും വരില്ല. കാരണം ഒരു റെസ്റ്റോറൻ്റ് കഴിഞ്ഞ് ഫ്ലോർമാൻ കഴിഞ്ഞ് ഡെറക്ടറിന് എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് അത്രയും ഹാർഡ് വർക്കാണ്, സേഫ്റ്റി ഇല്ലാത്തൊരു വർക്കാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കൂടുതൽ ആൾക്കാർ ഇതിൽ കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. ചില ആൾക്കാർ റെസ്റ്റോറൻ്റിൽ നിന്നുകൊണ്ട് തന്നെ മറ്റുള്ള ജോലികൾ ട്രൈ ചെയ്യുന്നു. അതുപോലെ ഫോർമാൻ ജോബ് പൊസിഷൻ പ്രൊമോഷനായി കിട്ടിയാലും അത് വേണ്ടെന്ന് വയ്ക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഇതിൽ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ആക്ച്വലി പഴയ കാലത്ത് അമേരിക്കൻസ് അവിടെയുള്ള ജയിൽ പുള്ളികൾ, ജയിലിൽ ഉള്ള പ്രിസണേഴ്സിനെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു ജോലിയാണ്. ശരിക്കും ഒരു അടിമ വേല തന്നെയാണ് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. അത്രയും ഹാർഡ് വർക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കാനുണ്ട്. റിക്ക് ജോബ് എന്ന് പറയുമ്പോൾ എടുത്തുചാടി ഈ റിക്ക് ജോബിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്ന കുറേ ആൾക്കാർ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കുറേ മനസ്സിലാക്കാനുണ്ട്. മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇതിൽ ഈ ജോലി കിട്ടുകയാണെങ്കിൽ ജോയിൻ ചെയ്യുക. ഒരിണക്ക് നല്ലതാണ്. അതായത് 28 days വെക്കേഷൻ, 28 days ഡ്യൂട്ടി എന്ന് പറയുന്ന പോലെ വേറെ എവിടെയും ഈ ഒരു സിറ്റുവേഷൻ കിട്ടത്തില്ല. അതൊക്കെയാണ് അതിൻ്റെ ഒരു വലിയൊരു മൂല്യങ്ങൾ എന്ന് പറയുന്നത്.